റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ഹലോ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന എല്ലാ ഭാഗ്യപദവികൾക്കായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവം നമുക്ക് ബലം നൽകി. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ ദിവസം പകൽ ദൈവവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമി തന്ന വലിയ ഭാഗ്യത്തിനായി ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, നിങ്ങളിൽ പലരെയും ഓർത്ത് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടവിടാതെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഗ്രേസ് പ്രെയർ ലൈനിൽ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരങ്ങൾ തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ കാര്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം FSC ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയവുമായി ദൈവവചനത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വേദഭാഗമാണ് ഈ വാക്യം. ഇതിൽ കൂടെ ഇന്നു പകലും ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ആഴമായി സംസാരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ചിന്തയിലേക്ക് കടക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന FSC ലേഖനം പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനത്തിൽ 1-ാമത്തെ പുസ്തകമാണ് FSA ലേഖനം. പൗലോസിൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിലാണ് ഈ സഭ രൂപപ്പെടുന്നത്. തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ ഏകദേശം 3 വർഷത്തോളം ഈ പട്ടണത്തിൽ താമസിച്ചു പ്രവർത്തിച്ചു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ വേദപുസ്തകങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. AD 60 റോമിലെ കാരാഗ്രഹത്തിൽ വച്ചാണ് ഈ പുസ്തകം എഴുതിയത്. തിഹിക്കോസിൻ്റെ കൈവശം എഫസോസ് സഭയ്ക്ക് കൊടുത്തയക്കപ്പെട്ട പുസ്തകമാണ് FSA ലേഖനം. 5 അധ്യായങ്ങളടങ്ങുന്ന ഈ ലേഖനത്തെ പഠനാർത്ഥം നമുക്ക് 5 തിരിച്ചു പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാമത്തെ അധ്യായം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും 2-ാം അധ്യായം സഭ ക്രിസ്തുവിൻ്റെ മന്ദിരമാണെന്നും 3-ാം അധ്യായം സഭ ഒരു മർമ്മമാണെന്നും 4-ാം അധ്യായം സഭ ഒരു മണവാട്ടിയാണെന്നും 5-ാം അധ്യായം സഭ ഒരു പോർക്കളത്തിലാണെന്നും ശക്തമായി അറിവ് പകർന്നു തരുന്ന, വെളിപ്പാട് തരുന്ന ഒരു പുസ്തകമാണ് FSA ലേഖനം. ഈ FSA ലേഖനം ഇന്നു പകൽ ചിന്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുമ്പോൾ
കാലങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ ഈ ലേഖനം എഫേസ്യ സഭയ്ക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു, ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കൂടെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി മുൻനിർണയത്താൽ എഴുതപ്പെട്ട പുസ്തകമാണ് എഫേസ്യ ലേഖനം. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാലഘട്ടത്തിന് ഒതുങ്ങുന്ന ദൂതല്ല, ഒരു സഭയ്ക്ക് ഒതുങ്ങുന്ന ദൂതല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൂതല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പിനെ പ്രത്യേകമായ ഒരു വ്യക്തിയെ ഒതുങ്ങി നിൽക്കുന്ന ദൂതല്ല. സർവസാധാരണമായ നിലയിൽ സകല ജനങ്ങൾക്കും ദൈവസഭയ്ക്കും വരുവാനുള്ള നൂറ്റാണ്ടിലും കഴിഞ്ഞുപോയ നൂറ്റാണ്ടിലുമുള്ള ദൈവസഭകൾക്ക് എഴുതിയ ഒരു ശക്തമായ ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ മനസ്സാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനൊരു മണവാട്ടിയാണ്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഞാൻ ദൈവത്തിൻ്റെ ശരീരമാണ് എന്നൊരു ബോധ്യം ഈ പുസ്തകത്തിൽ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറായി നിൽക്കുന്നതാണ്. ഓരോ അധ്യായങ്ങളും ഓരോ താളുകളും മറിക്കുമ്പോൾ ആത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സഭയാം ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവിൻ്റെ സ്നേഹവും സഭയും ക്രിസ്തുവും തമ്മിലുള്ള അഭേദ്യ ബന്ധവും രേഖപ്പെടുത്തുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. കൂടാതെ യേശുവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് വിശുദ്ധരായി സഭ തന്നെ കാത്തിരിക്കുവാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ക്രിസ്തു എന്ന തലയോളം വളരണമെന്നും പൗലോസ് ഈ ലേഖനത്തിലൂടെ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെക്കാൾ സ്വർഗത്തിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടെന്നും അതിനായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുമാണ് ഇതിലൂടെ താൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങൾ സ്വർഗരാജ്യത്തിലെത്തിക്കുകയില്ലെന്നും സ്വർഗരാജ്യത്തിലെത്താൻ സ്വർഗീയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ആവശ്യമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മെ ബോധിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ കൂടെ. ഈ ലോകത്തിൽ നിന്ന് ലോകമോഹങ്ങളിൽ നിന്ന് നമ്മെ ക്രിസ്തുവേശു മുഖാന്തരം തൻ്റെ രക്തത്താലും ശരീരത്താലും വീണ്ടെടുത്തു എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം ലോകത്തിലായിരുന്നു, ലോകത്തിൽ അനുരൂപരായി മാറി, ലോകത്തിനടിമപ്പെട്ടു, ലോകത്തിൻ്റെ ദൈവത്തിന് കീഴ്പ്പെട്ടു ജീവിച്ചു. എന്നാൽ അതിനകത്തു നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ തൻ്റെ ശരീരവും ചൂട് രക്തവും തന്ന് നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിനാലാണ് ഞാനും നീയും ഇന്നു പകൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരികയാണ്. ഈ ലോകത്തിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും നമ്മെ ക്രിസ്തുവേശു മുഖാന്തരം തൻ്റെ രക്തത്താൽ നമ്മെ രൂപപ്പെടുത്തി. ആയതിനാലാണ് ഈ കുറിവാക്യത്തിൽ ഇന്നു പകൽ നാം വായിച്ചത് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്ന്. നമ്മെ തിരഞ്ഞെടുത്തത് ഈ ലോകത്തിലെ മോഹങ്ങളിൽ കൊണ്ടല്ല, ഇവിടുത്തെ പണം കൊണ്ടോ ശ്രേഷ്ഠ അധികാരങ്ങൾ കൊണ്ടോ അല്ല, ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. നമ്മെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. നമ്മെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ കാരണം മനസ്സിലാക്കി നാം ഈ ദിവസങ്ങളിൽ ജീവിക്കണം. ഈ ലോകത്തിലെ വ്യക്തികളെ കൊണ്ടോ ഈ ലോകത്തിലെ മധ്യസ്ഥന്മാരെ കൊണ്ടോ പുണ്യവാളന്മാരെ കൊണ്ടോ ഈ ലോകത്തിലെ കർമ്മങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഏക മധ്യസ്ഥനായ ഏക കർത്താവായ ഇന്നും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഏക വ്യക്തിയായ യേശുവിലാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവസന്നിധിയിൽ വിശുദ്ധരാകാൻ വേണ്ടിയാണ്. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവസന്നിധിയിൽ നിഷ്കളങ്കരാകാൻ വേണ്ടിയാണ്. ഈ രണ്ട് വിഷയങ്ങൾ നമ്മിൽ നടക്കാനാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ കണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ കണ്ടത് നാം ജനിച്ചു വീണ ലേബർ റൂമിൽ വച്ചാണ്, അല്ലെങ്കിൽ വീട്ടിൽ വച്ചാണ്. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മെ കണ്ടു. തിരുഹിതപ്രകാരം യേശുക്രിസ്തുവിൽ നമ്മെ വീണ്ടും ദത്തെടുത്തു. ലോകം സ്ഥാപിച്ചത് നമ്മെ ഈ ലോകത്തിൽ ആക്കി വയ്ക്കാനാണ്. അവൻ്റെ ഉള്ളിലിരുന്ന നമ്മെ പുറത്തെടുത്ത് ഈ ലോകത്തിൽ ആക്കി വയ്ക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. അങ്ങനെ ഈ ലോകമുണ്ടായി. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ വേണമോ കരയിലും കടലിലും ആകാശത്തും വേണ്ടതെല്ലാം ഒന്നും കുറയാതെ തന്നുവെങ്കിലും മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അവർ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് വഴിതെറ്റി പാപത്തിലേക്ക് അകപ്പെടേണ്ടി വന്നു.
ദൈവസൃഷ്ടിയ മനുഷ്യൻ തങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റി വഴിമാറിപ്പോയി. സാത്താൻ അവരെ അടക്കിവാണു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽ വായിച്ച വാക്യം ശ്രദ്ധിക്കൂ. ദൈവത്തിൽ സൂക്ഷിക്കപ്പെട്ട നാം പാപത്തിൻ്റെ ചങ്ങലയിൽ മുറുകിയപ്പോൾ അതിൽ നിന്നും യേശു മുഖാന്തരം നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മെ പാപത്തിൽ നിന്നും പാപം നിമിത്തം ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്ത മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ അടക്കിവാണ സാത്താന്റെ കയ്യിൽ നിന്നും ദത്തെടുത്തു എന്നാണ് ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സാത്താന്റെ ആഗ്രഹം നാം ദൈവസന്നിധിയിൽ എത്തരുത്, ദൈവത്തിന് നമ്മൾ കീഴ്പ്പെടരുത് എന്നാണ്. എന്നാൽ അതിൽ നിന്നും ദൈവം നമ്മെ ദത്തെടുത്തു. ദത്തെടുക്കപ്പെട്ട നമ്മൾ, ക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ, ദൈവം തൻ്റെ പ്രിയനായവനിൽ നൽകിയ നമ്മുടെ സൗജന്യ കൃപയും അതിൻ്റെ പുകഴ്ചയ്ക്കായി ലഭിച്ച ദൈവത്തിൻ്റെ സ്നേഹവും മുൻനിയമനവും നാം തിരിച്ചറിയാതെ പോകരുത്. ആകയാൽ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് സൗജന്യമായിരിക്കുന്നു. പ്രിയരെ, നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ കർത്താവ് തൻ്റെ രക്തത്താൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇനിയൊരു അതിക്രമവും നമ്മിൽ ഏൽക്കാതെ നാം ദൈവരാജ്യത്തിൻ്റെ അംശികളാണ്, അവകാശികളാണ്. ആകയാൽ നാം തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി യേശു ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. ആ വളർച്ചയിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നിൽക്കണം എന്ന് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനത്തിൽ ധാരാളം തിരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് കാണാൻ കഴിയും. ഈ തിരഞ്ഞെടുപ്പെല്ലാം ക്രിസ്തുവിനാലാണ് സ്ഥാപിതമായിരിക്കുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് നാം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന യാതൊരു ശക്തിയെ നമ്മൾ കണ്ട് പേടിക്കുകയില്ല. രോഗം വന്നാലും പിശാച് വന്നാലും മന്ത്രവാദം വന്നാലും ആര് നമ്മുടെ മുമ്പിൽ നിന്നാലും നമ്മുടെ തിരഞ്ഞെടുപ്പ് നാം മനസ്സിലാക്കിയാൽ, നമ്മെ വിളിച്ചവനെ നാം മനസ്സിലാക്കിയാൽ, നമുക്കിതൊന്നൊരു പ്രശ്നമല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ കയ്യിലാണ് നാം ഇരിക്കുന്നത്. പഴയ നിയമത്തിൽ പറയുന്നത് പോലെ നമ്മെ ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് വഹിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നു, നമ്മെ തൻ്റെ കൈവെള്ളയിൽ വരച്ചിട്ടിരിക്കുകയാണ്. ആകയാൽ നമ്മുടെ മേലുള്ള തിരഞ്ഞെടുപ്പ് നാം വിചാരിച്ചാൽ, നാം അതിനെ പഠിച്ചാൽ, നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറുവാൻ, അകന്നുപോകുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ തുടർന്ന് തിരുവചന അടിസ്ഥാനത്തിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന രീതി നാം മനസ്സിലാക്കണം. 1 തെസ്സലോനിക്കേ 2:13, നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ തിരഞ്ഞെടുത്തു. നാം രക്ഷിക്കപ്പെടുവാൻ, നമുക്ക് രക്ഷയുണ്ടാകുവാൻ, പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഭൂമിയിലെ മണ്ണിൽ നിന്നും നാം രക്ഷപ്പെടുവാൻ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. 2 കൊരിന്ത്യർ 1:28, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായ നമ്മെ തിരഞ്ഞെടുത്തു. ഈ ഭൂമിയിൽ നമ്മേക്കാൾ ബലമുള്ളതും ആരോഗ്യമുള്ളതും ശക്തിയുള്ളതും നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. 3 യോഹന്നാൻ 15:8 വായിക്കുന്നു, ഫലം കായ്ക്കേണ്ടതിന് നിലനിൽക്കേണ്ട ഫലം കായ്ക്കുവാൻ സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തു. 4 യോഹന്നാൻ 15:19, ഈ ലോകത്തിൽ നിന്നും നമ്മെ തിരഞ്ഞെടുത്തു. ആകയാൽ പ്രിയരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മിൽ ഇനി ദുഷ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ പാടില്ല. ഈ ലോകത്തിൽ നിന്നെയും കഷ്ടതയും വേദനയും ഏറി വന്നേക്കാം. സഹായഹസ്തങ്ങൾ മാറിപ്പോയേക്കാം. ഇന്ന് കാണുന്ന ചിരിയും സന്തോഷവും നമ്മിൽ നിന്നും അകന്നുപോയേക്കാം. പ്രതീക്ഷിക്കാത്ത ചിലത് നമ്മുടെ നേരെ എഴുന്നേറ്റ് നിന്നേക്കാം. പ്രതീക്ഷിക്കുന്നതിനൊത്തവണ്ണം ഒരു ഭാവി തലമുറയിൽ വെളിപ്പെടുവാൻ കഴിയാതെ വന്നേക്കാം. പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ട മറുപടി ഇന്നും കണ്ടില്ലെന്ന് വന്നേക്കാം. ശ്രദ്ധിക്കൂ, നിന്നെ തിരഞ്ഞെടുത്ത നിന്റെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, തലമുറയെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അവിടെ നിന്റെ കാര്യമൊന്ന് ഫലമേൽപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ നിരത്തിവെച്ച് നീ ഒരു പോഷനാകുന്നതിനെക്കാട്ടിലും നല്ലത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ വേദനകൾ, നിന്റെ ഭാരങ്ങൾ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം ഈ വിഷയത്തിൽ നിനക്കൊരു വിടുതൽ തരും. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ഒരു ബീജമായി വെളിപ്പെടുന്നതിന് മുമ്പ്,
ഒരു പിണ്ടാകാരമാകുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞ നിന്നെ കണ്ട ഒരു ദൈവത്തെ ഇന്നു പകൽ നീ മനസ്സിലാക്കുക. നിഷ്കളങ്കരും വിശുദ്ധരുമായി ജീവിക്കാനാ ക്രിസ്തുവിൽ ദൈവം നിന്നെ മുന്നീമിച്ച് തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്നു പകൽ നീ അമർന്നിരിക്കാൻ മാത്രം തയ്യാറാകുക. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക എന്ന് പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായി, മിണ്ടാതിരിക്കേണ്ടിടത്ത് മിണ്ടാതിരുന്ന് നിന്റെ തെരഞ്ഞെടുപ്പും വിളിയും ഉറപ്പുവരുത്തി മുമ്പിൽ വച്ചിരിക്കുന്ന ലക്ഷ്യം തെറ്റാതെ, ട്രാക്ക് തെറ്റാതെ മുമ്പോട്ടു തന്നെ നീ പൊയ്ക്കൊള്ളുക. ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചുമുള്ള മുൻനിർണയം തിരിച്ചറിയണം. ദൈവത്തിനൊരു നിർണയമുണ്ട്, ദൈവത്തിനൊരു നിശ്ചയമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വെളിപ്പാടിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ വെളിപ്പാടിനാൽ നിന്റെ കുടുംബം പുറത്തു വരും. നിന്നെ തകർക്കുവാൻ, നിന്നെ വേദനിപ്പിക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച നോക്കി പല്ലുകടിക്കുന്ന, നിന്റെ തലമുറയുടെ ഉയർച്ചയ്ക്കെതിരെ ആഭിചാരം ചെയ്യുന്ന, നിന്റെ ജീവിതത്തിനും നിന്റെ സ്വസ്ഥതയ്ക്കുമെതിരെ നിന്ന് വാദിക്കുന്ന ഏത് ശക്തിയും ഇന്നു പകൽ നിന്റെ മുമ്പിൽ തല പൊക്കി നിൽക്കട്ടെ. പ്രിയരെ, അതവിടെ നിൽക്കട്ടെ. അതിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. പുതിയതൊന്നും നിന്റെ ജീവിതത്തിൽ എൻ്റെ യേശു ചെയ്യും. പുതിയതൊന്നും നിന്റെ കുടുംബത്തിൽ ചെയ്യും. നീ അറിയാത്ത ചില വഴികൾ, നീ അറിയാത്ത ചില പാന്താവുകൾ, നീ അറിയാത്ത ചില ഉറവകൾ ദൈവം നിനക്ക് വേണ്ടി കരുതും. പക്ഷെ ഇന്നു പകൽ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ തെരഞ്ഞെടുപ്പ് നീ മറക്കരുത്. നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഈ ലോകത്തിൽ തീർന്നു പോകാനല്ല, നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഈ ലോകത്തിൽ അസ്തമിക്കാനല്ല, നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശങ്ങളിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിച്ച് ആ ഘോഷിപ്പ് മനസ്സിലാക്കി സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവമഹത്വം തിരിച്ചറിഞ്ഞ് ആ പ്രകാശം നിന്റെ അനുഭവമായി മാറാൻ തയ്യാറാണെങ്കിൽ ഈ ലോകത്തിൽ സ്വർഗം നിങ്ങളെ മാനിക്കും, ഈ ലോകത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തും. അങ്ങനെയെങ്കിൽ ഏത് പ്രശ്നങ്ങളും ഏത് പ്രതികൂലങ്ങളും ഏത് വേദനകളും ഇന്ന് നിങ്ങളെ അലട്ടിയാലും എനിക്ക് നിങ്ങളോട് ഇന്ന് പകൽ ഒരു ഉപദേശമായി, ഒരപേക്ഷയായി ഈ മെസ്സേജിലൂടെ എനിക്ക് കൈമാറാനുള്ളത്, നിങ്ങളെ വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളി നിങ്ങൾ മനസ്സിലാക്കണം. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളുകയില്ല. നിങ്ങളെ ഏത് നിലയിലാണ്, ഏത് ശുശ്രൂഷയ്ക്കാണ്, ഏത് ജീവിതത്തിനാണ്, ഏത് അനുഭവങ്ങൾക്കാണ്, ഏത് ജോലിക്കാണ്, ഏത് വിദ്യാഭ്യാസത്തിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പായി ക്രിസ്തു എന്ന തലയോളം വളരാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കേണ്ടതിന് ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 19-ാം ദിവസം ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽ സംസാരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത, എടുത്തു പൊക്കാൻ കഴിയാത്ത ഒരു വലിയ വേദനയും തകർച്ചയും മുമ്പിലുണ്ട്. അതിൻ്റെ മുമ്പിൽ ആത്മഹത്യയല്ല, അതിൻ്റെ മുമ്പിൽ പരാജയമല്ല, അതിൻ്റെ മുമ്പിൽ തകർച്ചയല്ല. വിളിച്ച ഒരു ദൈവമുണ്ടെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവമുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ആ കർത്താവിൻ്റെ ശിരസോളം വളരുവാൻ നീ ഇവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇവരെ ഉറപ്പിക്കട്ടെ. ഈ വചനം ഇവരുടെ ഭവനത്തിന് അനുഗ്രഹമാകട്ടെ. ഈ വചനം ഇവരെ ശക്തീകരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ഗ്രേസ് തിയോളജിക്കൽ കോളേജ്, വെണ്ണിക്കുളം PO, തിരുവല്ല. 6895444, കേരള. ഫോൺ: 8590383889. 9446625996. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.